വീണ്ടും ഒരു ക്രിസ്മസ് സമാഗതമാകുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന മാനവകുലത്തിന് കൈവന്ന രക്ഷയാണല്ലോ മനുഷ്യാവതാരം പൂർവകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെയും പിതാക്കന്മാരിലൂടെയും തൻ്റെ ജനത്തോട് സംസാരിച്ച ദൈവം ഓരോ വ്യക്തിയോടും ബന്ധത്തിലാകുവാനും ഐക്യപ്പെടുവാനും അതുവഴി നഷ്ടമായ ജീവനിലേക്ക് നയിക്കുവാനും ആഗ്രഹിക്കുന്നുവെന്നാണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ അർത്ഥം അതായത് ദൈവം തൻ്റെ സ്നേഹവും കരുണയും സന്തോഷവും നമ്മൾ ഓരോരുത്തർക്കും പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹമാണ് ക്രിസ്മസ് വെളിപ്പെടുത്തുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവസ്നേഹത്തിൻ്റെ മനുഷ്യാവതാരമാണ് ക്രിസ്മസ് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരവും ദൈവ കരുണയുടെ വെടിപ്പെടുത്തലുമാണ് മനുഷ്യാവതാരം ദൈവം തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കുവാനാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ഈ വചനം ദൈവത്തോടുകൂടി ആയിരുന്നതുകൊണ്ട് വചനം ദൈവമായിരുന്നു എന്നാണ് യോഹന്നാൻ സ്നേഹ നമുക്ക് വെളിപ്പെടുത്തുന്നത് ഈ വചനം കാലാകാലങ്ങളിൽ നേരിട്ടും പ്രവാചകന്മാരിലൂടെയും പിതാക്കന്മാരിലൂടെയും ജനത്തെ അറിയിച്ചിരുന്നു എന്നാൽ ദൈവം തന്നെയായ വചനത്തെ ജനം തിരസ്കരിച്ചു ഓരോരുത്തരെയും സ്വന്തമാക്കുവാൻ വേണ്ടി വചനമായ ദൈവം മനുഷ്യനായി ലോകത്തിൽ അവതരിച്ച യേശുക്രിസ്തു പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവവും പൂർണ്ണമായ അർത്ഥത്തിൽ മനുഷ്യനുമാണ് ഇതാണ് പുതിയ നിയമത്തിൻ്റെ മുഖ്യ പ്രമേയം വചനം ദൈവം മാംസം മനുഷ്യനായി എന്ന ഹ്രസ്വവാക്യത്തിൽ കൂടി അതിഗഹനമായ മനുഷ്യാവതാരം യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നു യോഹന്നാന സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനാലാം വാക്യത്തിൽ പരിശുദ്ധാത്രിത്വത്തിലെ ദ്വിതീയ വ്യക്തിയായ യേശുദമ്പരാൻ തൻ്റെ ദൈവത്വത്തിന് യാതൊരു കോട്ടവും തട്ടാതെ മനുഷ്യത്വം സ്വീകരിച്ചു എന്നതാണ് പുതിയ നിയമത്തിലെ അടിസ്ഥാന സത്യം അതിനാൽ യേശുക്രിസ്തു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാകുന്നു പൂർണ്ണമായ അധ്യത്തിൽ ദൈവം മനുഷ്യനാകുന്നു മറ്റു വാക്കുകളിൽ യേശുക്രിസ്തു എന്ന ഏക വ്യക്തി ദൈവപ്രകൃതിയുടെയും മനുഷ്യപ്രകൃതിയുടെയും ഉടമയാണ് ഈശോയുടെ ദൈവത്വം വ്യക്തമാക്കേണ്ട സന്ദർഭങ്ങളിൽ അവിടുത്തെ ദൈവത്വത്തിന് ഊന്നൽ കൊടുക്കുന്ന വാക്യങ്ങളും മനുഷ്യത്വം സ്പഷ്ടമാക്കേണ്ട സന്ദർഭങ്ങളിൽ അവിടുത്തെ മനുഷ്യത്വത്തിന് ഊന്നൽ കൊടുക്കുന്ന വാക്യങ്ങളും പുതിയ നിയമം പ്രയോഗിച്ചിരിക്കുന്നു ഗ്രീക്ക് പദമായ തേയോസ് ദൈവം ആണ് ദൈവത്തെ സൂചിപ്പിക്കുവാൻ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് യേശുവിനെ വെളിപ്പെടുത്തുവാൻ തേയോസ് എന്ന പദമാണ് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത് യോഹന്നാൻ ഒന്ന് പതിനെട്ടിൽ കൂറിയോസ് കർത്താവ് എന്ന പദവും ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഉപയോഗിച്ചിരിക്കുന്നതായി മതായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിലും ലോക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായം ആറാം വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധനായവൻ പരിശുദ്ധൻ വെളിപാടിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം അഞ്ചാം വാക്യം എന്നീ പദങ്ങളും ദൈവത്തെ സൂചിപ്പിക്കുന്നു സർവശക്തൻ മർക്കോസിന് സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാം വാക്യം ലോക്കോസനസ് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം രക്ഷകൻ എന്നിവ പിതാവായ ദൈവത്തെയും ലോകോസനസ് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യം യേശുവിനെയും സുവിശേഷം നാലാം നാൽപ്പത്തി രണ്ടാം വാക്യം സൂചിപ്പിക്കുവാനായി ഉപയോഗിച്ചിട്ടുണ്ട് യുഗങ്ങളുടെ രാജാവ് ഒന്ന് തിമോത്തിയോസ് ഒന്നാം അധ്യായം പതിനേഴാം വാക്യം രാജാക്കന്മാരുടെ രാജാവ് വെളിപാട് പുസ്തകം പതിനേഴാം അധ്യായം പതിനാലാം വാക്യം എന്നീ പേരുകളും യേശുവിനെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിട്ടുണ്ട് ക്രിസ്തുവിജ്ഞാനീയ ചരിത്രത്തിലെ സുപ്രധാനമായ നാഴികക്കല്ലായിരുന്നു ക്രിസ്തുവർഷം വർഷം നാനൂറ്റി അൻപത്തി ഒന്നിൽ നടന്ന കാൽസ്ഡോൺ സുനഗോസ് അസന്നിഗമായി ഇക്കാര്യം പഠിപ്പിച്ചു യേശുവിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട് എന്നാൽ ഒരു വ്യക്തി പേഴ്സൺ മാത്രമേ ഉള്ളൂ ക്രിസ്തു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണ് തൻ്റെ പിതാവുമായും മാനുഷികതയുമായും സത്താപരമായും ഐക്യപ്പെട്ടവനാണ് യേശു യേശുവിൻ്റെ വ്യക്തിത്വ രഹസ്യത്തെ വ്യക്തമാക്കുവാൻ സത്താപരമായ ഐക്യം ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന പദമാണ് കൗൺസിൽ ഉപയോഗിച്ചത് രണ്ട് സ്വഭാവങ്ങൾ ഒരുമിച്ച് ഒരേ സമയം ഒരു വ്യക്തിയിൽ നിലകൊള്ളുന്നു എന്ന രഹസ്യമാണ് ഈ പദത്തിലൂടെ വിവക്ഷിക്കപ്പെടുന്നത് യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭാപിതാക്കന്മാരായ ഇറേണിയൂസും തർത്തുല്യനും പഠിപ്പിച്ചു മനുഷ്യരക്ഷ സാധിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ അവിടുന്ന് യഥാർത്ഥ ദൈവമാണെന്നും തൻ്റെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്യുവാൻ മനുഷ്യൻ കടപ്പെട്ടവനാകയാൽ അപ്രകാരം ചെയ്യുക വഴി യേശു യഥാർത്ഥ മനുഷ്യനാണെന്നും അവർ വാദിച്ചു മനുഷ്യാവതാരത്തിലൂടെ പിതാവായ ദൈവം യേശുക്രിസ്തുവിൽ ലോകത്തെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും ചെയ്തു യേശുവിൻ്റെ ജനനം പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ശൂന്യമാക്കലിൻ്റെയും വലിയ സന്തോഷത്തിൻ്റെയും ജനനമാണ് അതുകൊണ്ടാണ് രക്ഷകൻ്റെ ജനന വാർത്ത വെളിപ്പെടുത്തി മാലാഖന്മാർ പ്രകീർത്തിച്ചത് ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീന്ദന പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു നമ്മൾ മിക്കപ്പോഴും നമ്മുടെ വീഴ്ചകളുടെയും കുറവുകളുടെയും പാപാവസ്ഥയിൽ സ്വയം മറഞ്ഞിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു എന്നാൽ യേശു നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല നമ്മളെ രക്ഷിക്കുന്ന തൻ്റെ കൃപാവരവും തൻ്റെ തിരുസാന്നിധ്യവും നമുക്ക് നൽകുന്നതിൽ അവൻ ഒരിക്കലും മുടക്കം വരുത്തുന്നില്ല ക്രിസ്മസ് പുറമോടികളായ ആഘോഷങ്ങൾ ഒതുക്കാതെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സന്ദേശം ഉള്ളിൽ നിറയ്ക്കുവാനും പ്രസരിപ്പിക്കുവാനും നമുക്ക് കഴിയണം ക്രിസ്മസിൻ്റെ അർത്ഥം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലോ ആഘോഷങ്ങളിലോ അല്ല നാം ശ്രദ്ധിക്കേണ്ടത് മറിച്ച് വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ക്രിസ്മസിൻ്റെ ചൈതന്യം നിറയ്ക്കുവാൻ നാം ആഗ്രഹിക്കണം നമ്മുടെ വീടുകളിൽ മറ്റുള്ളവർക്ക് കാണാനായി ഒരുക്കുന്ന പുൽക്കൂടുകൾ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയുമോ ക്രിസ്തു ജനിക്കുവാനായി നമ്മുടെ ശരീരമാകുന്ന ഭവനങ്ങളെ നമുക്ക് ഒരുക്കാം നമ്മുടെ ഹൃദയങ്ങളിലാണ് ക്രിസ്തു പിറക്കേണ്ടത് ആയിരം പ്രാവശ്യം യേശു ക്രിസ്തു വന്ന് ജനിച്ചാലും എൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ എന്നിൽ ജനിക്കുന്നില്ല എങ്കിൽ ഒരു പ്രയോജനവും ക്രിസ്മസ് ആഘോഷം കൊണ്ടുണ്ടാവുകയില്ല ജീവിക്കുന്ന മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വമെന്ന് സഭാപിതാവായ തെർത്തുല്യൻ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവ മഹത്വത്തിനായിട്ട് ചെയ്യുവാൻ നമുക്ക് കഴിയണം നമ്മുടെ നിസ്സഹായതയിലേക്ക് ഇറങ്ങി വന്നവനാണ് ദൈവം ബലഹീനതയാണ് അവൻ ജീവനും വെളിച്ചവും കൊണ്ട് നിറയ്ക്കുന്നത് ദൈവത്തിൻ്റെ പൂർണ്ണത ഏറ്റുവാങ്ങുവാൻ മനുഷ്യൻ്റെ കുറവുകളെ ദൈവം ഉണ്മയുടെ തികവാക്കി മാറ്റി മനുഷ്യത്വം ദൈവത്തിന് പ്രിയപ്പെട്ടതായി മാറി മനുഷ്യൻ്റെ ആവശ്യങ്ങളിലും നൊമ്പരങ്ങളിലും കൂടെയായിരിക്കുവാനും സമാശ്വസിപ്പിക്കുവാനും നമുക്ക് ആവണം നീ എനിക്ക് പ്രിയപ്പെട്ടവനും വിലപ്പെട്ടവനുമാണെന്ന് ഓരോ വ്യക്തിത്വങ്ങളെയും നോക്കി കരുണാമയനായ ദൈവം പറയുന്നു ദൈവം നൽകുന്ന ഔന്നത്യവും വിശാലതയും സ്വീകരിക്കുവാൻ കർത്താവിൻ്റെ തിരുപ്പിറവി മനുഷ്യ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു രക്ഷകൻ പിറന്ന സ്ഥലം ജ്ഞാനികൾക്ക് ദർശിക്കുവാനായി വഴികാട്ടിയ നക്ഷത്രം കാലിത്തൊഴുത്തിനു മുകളിൽ പ്രകാശിച്ചതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണിയേശു ജനിച്ചാൽ നമുക്ക് ചുറ്റും ആ ദിവ്യ ദിവ്യതാരകത്തിൻ്റെ പ്രകാശം നിറയുമെന്ന് ഉറപ്പാണ് ഹൃദയങ്ങളിൽ അടിഞ്ഞ് കൂടിയ മാലിന്യങ്ങൾ മാറ്റി ഉണ്ണിക്കായി സ്നേഹവും കരുണയും പകരുന്ന മനോഭാവത്തോടെ നമുക്ക് കാത്തിരിക്കാം ആട്ടിടയരുടെ ഹൃദയവിശുദ്ധിയോടും ജ്ഞാനികളുടെ വിനയം നിറഞ്ഞ വിജ്ഞാനത്തോടും ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും ആത്മസമർപ്പണത്തോടെയും രക്ഷകനായി കടന്നു വന്ന യേശുവിനെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം പാപബന്ധനങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കടന്നു വന്ന യേശുവിലൂടെ പാപത്തിൻ്റെ അടിമത്വങ്ങൾ നീങ്ങുന്നതായി നാം കാണാൻ ഇടയാകുന്ന രീതിയിൽ പ്രാർത്ഥിക്കണം ബന്ധിതർക്ക് മോചനം നൽകുവാനായി കടന്നു വന്ന യേശുവിലൂടെ എല്ലാ തിന്മകളുടെയും തിന്മ നിറഞ്ഞ സാഹചര്യങ്ങളുടെയും സ്വാധീനങ്ങളിൽ നിന്ന് നമുക്ക് അകന്നു നിൽക്കാം ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന് അല്ലിച്ചതുകൊണ്ട് കടന്നു വന്ന യേശുവിലൂടെ ജീവൻ്റെ സമൃദ്ധി നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഉണ്ടാകുവാൻ നമുക്ക് പരിശ്രമിക്കാം കോവിഡ് മഹാമാരിയുടെ വിനാശകാലത്താണ് ഈ വർഷത്തെ ക്രിസ്മസ് നാം ആഘോഷിക്കുന്നത് നിരാശയും തീരാവേദനയും ഒറ്റപ്പെടലും രോഗങ്ങളും കോവിഡ് കാലത്തെ അടയാളപ്പെടുത്തുന്നു അതിജീവനത്തിൻ്റെ ഉണർത്തുപാട്ടായി ക്രിസ്മസ് ദിനങ്ങൾ നക്ഷത്ര ശോഭയോടെ നമ്മുടെ മുമ്പിൽ പ്രതീക്ഷ പകരുന്നു അന്ധകാരത്തിൻ്റെ ശക്തികൾക്ക് മനുഷ്യൻ്റെ ജീവന് മേൽ അവകാശമില്ല എന്ന് ക്രിസ്മസ് ഓർമ്മിപ്പിക്കുന്നു തകർന്നടിയുമ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർക്കുവാൻ ഇമ്മാനുവലുവായ ദൈവം ചാരത്തുണ്ട് എന്ന തിരപ്പിറവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുന്നവരായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ ഈ ക്രിസ്മസ് ജീവിതത്തിൻ്റെ മനോഭാവങ്ങളുടെയും തീരുമാനങ്ങളുടെയും മാറ്റത്തിൻ്റെയും ഒരു തുടക്കമാകട്ടെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ക്രിസ്മസും ഐശ്വര്യം നിറഞ്ഞ പുതുവർഷവും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ